നമസ്കാരം. അടൂർ പട്ടാഴിമുക്കിൽ ലോറിയിലേക്ക് കാർ ഇടിച്ചുകയറ്റി രണ്ടു പേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. കായംകുളത്ത് ഭർത്താവ് പണി കഴിപ്പിച്ച പുതിയ വീട്ടിലേക്ക് പിതാവുമായി മരിച്ച അനുജ താമസം മാറാൻ ഒരുങ്ങുന്നതിന് തൊട്ടു മുൻപാണ് അപകടമുണ്ടായത്. മാറി താമസിക്കാനുള്ള അനുജയുടെ തീരുമാനം ഹാഷിം അറിഞ്ഞതോടെയാണ് മരണത്തിലേക്ക് നയിച്ച അപകടം ഉണ്ടായത് എന്നാണ് നാട്ടുകാരും അന്വേഷണ ഉദ്യോഗസ്ഥരും കരുതുന്നത്. നൂറനാട് മറ്റപ്പള്ളിയിലുള്ള കുടുംബ വീട്ടിൽ താമസിച്ചാണ് അനുജ സ്കൂളിൽ ജോലിക്ക് പോയിരുന്നത്. ഇവിടെ പിതാവും സഹോദരനുമുണ്ട്. അവധി ദിവസങ്ങളിൽ അനുജ കായംകുളത്തേക്ക് പോകും. ഒരു വർഷം മുൻപാണ് അനുജയുടെ ഭർത്താവ് കായംകുളത്ത് പുതിയ വീട് വെച്ചത്. മാർച്ച് 30 മറ്റപ്പള്ളിയിൽ നിന്ന് കായംകുളത്തേക്ക് താമസം മാറാൻ അനുജ തീരുമാനിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. അനുജ കൈവിട്ടു പോകുമെന്ന് കരുതിയാണ് ഈ ക്രൂരകൃത്യത്തിലേക്ക് ഹാഷിം നീങ്ങിയത് എന്നാണ് സൂചന. അനുജയിൽ നിന്ന് ഹാഷിം പലതവണ പണം വാങ്ങിയിരുന്നതായും പോലീസ് സംശയിക്കുന്നു. ഹാഷിമിൻ്റെയും അനുജയുടെയും സൗഹൃദത്തെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. തുമ്പമൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ താൽക്കാലിക അധ്യാപികയായിരുന്ന അനുജയെക്കുറിച്ച് സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും നല്ല അഭിപ്രായമാണ്. ഏവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു അനുജ എന്നാണ് അവരും പറയുന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായി PSC നിയമനം ലഭിച്ചിരിക്കെയാണ് അനുജയുടെ അപ്രതീക്ഷിത മരണം സംഭവിച്ചത്. പന്തളം പത്തനംതിട്ട വഴി ഓടുന്ന ബസ്സിലാണ് ഹാഷിം ആദ്യം ജോലി ചെയ്തിരുന്നത്. അനുജ സ്കൂളിൽ പോയിരുന്നത് ഈ ബസ്സിലായിരുന്നു. അപ്പോഴാകും ഇരുവരും പരിചയപ്പെട്ടത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അനുജയുടെ ഭർത്താവിന് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അടുത്തിടെ സൂചന ലഭിച്ചിരുന്നു എന്നാണ് വിവരം. ഹാഷിം 3 അയാളുടെ ഭാര്യയുമായി വേർപിരിഞ്ഞാണ് താമസം. അനുജയുടെ വീട്ടിൽ ഹാഷിമിനെ 2-3 തവണ കണ്ടതായും നാട്ടുകാർ പറയുന്നു. വ്യാഴാഴ്ച രാത്രിയാണ് ചാരുമൂട് പാലമേൽ ഹാഷിം വില്ലയിൽ ഹാഷിമും നൂറനാട് സ്വദേശിനി അനുജയും സഞ്ചരിച്ച കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത്. സഹ അധ്യാപകർക്കൊപ്പം തിരുവനന്തപുരം മാജിക് പ്ലാനറ്റിൽ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ കുളക്കടയിൽ വെച്ച് വാഹനം തടഞ്ഞാണ് അനുജയെ ഹാഷിം ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. തൻ്റെ ബന്ധുവാണ് ഹാഷിമെന്ന് പറഞ്ഞ അനുജ വിഷ്ണു എന്ന പേരിലാണ് ഇയാളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയത്. അടൂർ പട്ടാഴിമുക്കിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി ഇരുവരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. അതേസമയം കാർ ഓടുന്നതിനിടെ അകത്ത് മൽപ്പിടുത്തം നടന്നതായി സംശയിക്കുന്നുവെന്ന് സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയായ ഗ്രാമപഞ്ചായത്ത് അംഗം ശങ്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനിടെ അനുജ ഇരുന്ന ഭാഗത്തെ ഡോർ 3 തുറന്നുവെന്നും ശങ്കർ പറയുന്നു. താനും തൻ്റെ സുഹൃത്ത് ഗോകുലും കൂടി കൊല്ലം വരെ പോയ ശേഷം അടൂർ വഴിയാണ് തിരികെ വന്നത്. അമിത വേഗത്തിൽ പോയ കാറിനെ ന്യൂമാൻ സെൻട്രൽ സ്കൂളിന് സമീപം വെച്ചാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൻ്റെ ഡോർ 2-3 തുറന്നു, കാൽ വെളിയിൽ വന്നു. ശാരീരികമായി ആരെയോ ഉപദ്രവിക്കുകയാണ് കാറിനുള്ളിൽ വെച്ച് എന്ന് മനസ്സിലായി. സ്കൂളിന് സമീപം ഈ വാഹനം നിർത്തി. വാഹനത്തിലുണ്ടായിരുന്ന പെൺകുട്ടി അവിടെ ഇറങ്ങുകയും ചെയ്തു. നമ്മൾ പിന്നീട് അവിടം വിട്ടുപോയി. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ബാക്കി സംഭവങ്ങൾ അറിയുന്നത് എന്നും ശങ്കർ പറയുന്നു. ഡ്രൈവ് ചെയ്യുന്ന ആളുടെ നിയന്ത്രണത്തിൽ അല്ലായിരുന്നു വാഹനം. ധാരാളം പേർ മദ്യപിച്ച് വാഹനമോടിക്കുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് പോലീസിനെ വിളിച്ചില്ല. പോലീസിനെ അറിയിച്ചാലും അവർക്കെത്താൻ സാധിക്കുമായിരുന്നില്ല. പെൺകുട്ടി പുറത്തിറങ്ങിയിട്ടും അസ്വാഭാവികതയൊന്നും തോന്നിയില്ല എന്നും ശങ്കർ പറയുന്നു. കാർ തെറ്റായ ദിശയിൽ അമിത വേഗതയിലെത്തി ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ലോറി ഉടമയുടെ മകൻ ഗോകുലും പറഞ്ഞു.